നമ്മളുടെ പ്രിയപ്പെട്ട അബിഗയിൽ സാറാ റജിയെ തിരിച്ചു നമുക്ക് കിട്ടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ശുഭസൂചനയാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്? അരുൺകുമാർ, അബിഗയിൽ സാറ റെജിയെ കണ്ടെത്തി എന്ന വളരെ സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് പോലീസ് സംഘം ആശ്രാമത്തേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്ത് കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന വിവരങ്ങളാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് സംഘം അങ്ങോട്ടേക്ക്, ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു. ഏതായാലും വിവരം പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും 22 മണിക്കൂറിലേക്ക് പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ശുഭസൂചകമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. കാരണം പോലീസ് സംഘം അരിച്ചു പിറക്കുകയായിരുന്നു. നാട്ടുകാരടക്കം, മാധ്യമങ്ങളടക്കം എല്ലാവരും ഇറങ്ങിയതോടെ ഒരു പക്ഷേ ഈ സംഘം, ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് പോയതാകാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് അവിടെ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് നമ്മുടെ വാർത്താ സംഘം എത്തിച്ചേരും. ഇപ്പോൾ ഞാനിവിടെ കുട്ടിയുടെ വീട്ടിൻ്റെ പരിസരത്താണുള്ളത്. ഇവിടെ നമുക്ക് ലഭിച്ച വിവരമാണ് ഇങ്ങനെ. പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അപ്പോൾ തന്നെ ഈ വിവരം ലഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ ആശ്രമ മൈതാനത്ത് ഈ കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന വിവരങ്ങൾ ആണ് നമുക്കിപ്പോൾ ആശ്രാമം മൈതാനത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ എത്തുന്നത്. വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പോലീസ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ ആശ്വാസമായ വാർത്ത എത്തുന്നു. പ്രിയപ്പെട്ടവരെ, 21 മണിക്കൂറുകളായി എല്ലാ സംവിധാനങ്ങളും പഴുതടച്ചു നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ, കൊല്ലം ജില്ലയിൽ നിന്ന് പോലും കടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ കേരള പോലീസിൻ്റെയും മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഉണർന്നിരുന്ന കണ്ണുകളുടെ ഇടയിലൂടെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞ് സുരക്ഷിതമാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൊല്ലത്ത് ആശ്രാമം മൈതാനിയുടെ ഭാഗത്താണ് ഈ കുഞ്ഞിനെ ഈ തട്ടിപ്പ് സംഘം ഉപേക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത. കൂടുതൽ സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ എത്തേണ്ടതുണ്ട്. ആശ്വസിക്കാവുന്ന വാർത്തയാണ്, പ്രിയപ്പെട്ട അബിഗയിൽ സാറാ റജി കുടുംബത്തോടൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും. ജോനാഥിന്റെ പ്രിയപ്പെട്ട സഹോദരി റജിയുടെയും സിജിയുടെയും മകൾ, നമ്മളെല്ലാവരും കണ്ണിമ ചിമ്മാതെ കാത്തിരുന്ന ആ കുഞ്ഞ് തിരിച്ച ജീവിതത്തിലേക്ക്, തിരിച്ച കുടുംബത്തിലേക്ക് മടങ്ങുന്നു എന്ന സന്തോഷ വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ അബിഗയിൽ സാറാ റജിയെ കണ്ടെത്തിയിരിക്കുന്നു. പൂയപ്പള്ളിയിൽ നിന്നും കല്ലുവാതിക്കലിലേക്കും, കല്ലുവാതിക്കലിൽ നിന്ന് വീണ്ടും തിരിച്ച് പാരിപ്പള്ളിയിലേക്കും ഒക്കെ യാത്ര ചെയ്തെങ്കിലും ഈ ജില്ല വിട്ടുപോകാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളുടെ ഉള്ളിൽ ഒടുവിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഈ തട്ടിപ്പ് സംഘം കടന്നു കളയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തിനാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? ഈ ശ്രമത്തിനു പിന്നിൽ എന്തായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്? മറ്റേതെങ്കിലും റാക്കറ്റിന്റെ ഭാഗമാണോ, അതല്ല മറ്റു വ്യക്തിപരമായ പിണക്കങ്ങളുടെയോ മറ്റേതെങ്കിലും സംഘർഷങ്ങളുടെയോ ഭാഗമായിട്ടാണോ, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നത്, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത് എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ വളരെ കുറ്റമറ്റ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഒടുവിൽ, മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും ഈ നാടിന്റെയും ഉണർന്നിരുന്ന ജാഗ്രതയുടെ ഒടുവിൽ കുഞ്ഞിനെ ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് നിന്ന് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയിലേക്ക്, രണ്ടു വളരെ സന്തോഷകരമായ ആശ്വസിക്കാവുന്ന വാർത്തകളിലേക്ക് പ്രിയപ്പെട്ടവർ ഈ നിമിഷം നമ്മൾ എത്തുകയാണ്. ഒന്ന്, സിൽക്കേര ടണലിൽ കുടുങ്ങിയിരിക്കുന്ന 41 തൊഴിലാളികൾ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്ന വാർത്ത. രണ്ട്, അബിഗയിൽ സാറാ റജി എന്ന 21 മണിക്കൂർ മുമ്പ് നമ്മുടെ കൺമുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട 6 വയസ്സുകാരി പെൺകുട്ടിയെ തിരിച്ചു നമുക്ക് കിട്ടുന്നു എന്ന വാർത്ത, രണ്ടും നമുക്ക് സന്തോഷകരമായ വാർത്തയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷണിക്കുന്നു. ഇപ്പോൾ അബിഗയിൽ സുരക്ഷിത കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ, അബിഗയിൽ സാറാ റജിയെ, പ്രിയപ്പെട്ട മകളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ്. റോഷി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. അബിഗയിൽ സാറാ റജിയെ കാണാതായി. അതിനുശേഷം വളരെ തിടുക്കത്തിലായിരുന്നു അന്വേഷണ സംവിധാനങ്ങൾ ഉണർന്നത്. മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും പൂർണ്ണമായും ഈ കുഞ്ഞിൻ്റെ വീട്ടിലേക്കും കുഞ്ഞ് കടന്ന് കൊണ്ടുപോകാൻ സാധ്യതയുള്ള വഴികളിലുമെല്ലാം CCTV ദൃശ്യങ്ങൾ തേടിയെത്തി. ആ ദൃശ്യങ്ങളും രേഖാചിത്രങ്ങളും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചു. അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ സംവിധാനം പോലീസ് സംഘത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജാഗ്രതയുടെ ഭാഗമായി ഉണർന്നു പ്രവർത്തിച്ചു. ഒരു രാത്രി ഉണർന്നിരുന്നതിന് ഇപ്പോൾ ഫലം കാണുന്നു. കുട്ടിയെ കൊല്ലം ജില്ലയ്ക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചിട്ടില്ല. ആശ്രാമം മൈതാനത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞു കളയേണ്ടി വരുന്ന അവസ്ഥയിലെത്തി. അപ്പോഴും കുഞ്ഞ് സുരക്ഷിതയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊന്നോമന അബിഗയിൽ സാറാ റജി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നു സുരക്ഷിതയായി.